സി എൻ ശ്രീകണ്ഠൻ നായർ എഴുതിയ സാഗീതം എന്ന് പറഞ്ഞ നാടകീയ ആവിഷ്കാരമാണ് നമുക്ക് അടുത്തതായിട്ട് എടുക്കാനുള്ളത് അപ്പൊ ഈ ഒരു നാടകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അനശ്വരമായ നാടക ത്രയത്തിലെ ആദ്യ നാടകമാണ് ദശരഥനെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ച സാഗീതം അപ്പോൾ നമ്മുടെ രാമായണത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ രാമനായാലും സീതേന ആയാലും ഒക്കെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രചിച്ച ഒരുപാട് കൃതികളുണ്ട് നമുക്ക് അപ്പം അതിൽ ഒരെണ്ണാണ് ഉദാഹരണം പറയുകയെന്ന് വെച്ചാൽ നമ്മുടെ സീതേനെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് എഴുതിയിട്ടുള്ള ചിന്താവിഷ്ടിയായിട്ടുള്ള സീത അതേപോലെ ഈ ഒരു ദശരഥനെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ചിട്ടുള്ള നാടകമാണ് സാഗേതം അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ലൈൻ ഉണ്ടല്ലോ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇതിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരാൻ വെച്ചാൽ ആ ഒരു ലൈനൊക്കെ ഇൻട്രോ ലൈനൊക്കെ ഇട്ട് നിങ്ങൾ എഴുതാട്ടോ ഇനി ഈ ഒരു ഹെഡിങ് അതായത് നമ്മൾ സാഗീതം എന്നാണ് അല്ലെ ഇതിന്റെ പേര് ഈ ഒരു ബുക്കിന്റെ പേര് തന്നെ അതാണ് അപ്പൊ ഈ ഒരു സാഗീതത്തിന്റെ അർത്ഥം എന്താന്നാല് അയോധ്യ എന്നാണ് അയോധ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാമന്റെ അതായത് ദശരഥന്റെ രാജ്യത്തിന്റെ പേരാണ് അയോധ്യ അതേപോലെ തന്നെ കോസലം കോസലംന്ന് മറ്റൊരു പേര് കൂടിയുണ്ട് ഉണ്ട് അപ്പൊ അയോധ്യ എന്നാണ് സാഗേതം എന്ന വാക്കിന്റെ അർത്ഥം ഇനി നമുക്ക് ഇതിലെ കഥാപാത്രങ്ങളെ പറ്റി നോക്കുകയാണെങ്കിൽ രാമായണം അത്യാവശ്യം കഥകളൊക്കെ അറിയാവുന്നവർക്ക് പഠിക്കാനായിട്ട് എളുപ്പമുള്ള ഭാഗമാണ് കേട്ടോ അപ്പോ രാമായണത്തിൽ വരുന്നത് പോലെ തന്നെ ദശരഥ മഹാരാജാവും നമ്മുടെ മുഖ്യ കഥാപാത്രമായിട്ടുള്ള ദശരഥ മഹാരാജാവ് അതായത് അയോധ്യയുടെ അധിപൻ കോസലാധിപൻ എന്നൊക്കെ നമുക്ക് പറയാം അപ്പോ അങ്ങനെയുള്ള അധിപനാണ് ദശരഥ മഹാരാജാവ് അദ്ദേഹത്തിന് മൂന്ന് പത്നിമാരുണ്ടായിരുന്നു ഭാര്യമാരുണ്ടായിരുന്നു ഒന്നാമത്തെ ഭാര്യയാണ് കൗസല്യ കൗസല്യെ പട്ടമഷി എന്നാണ് വിളിച്ചിരുന്നത് അതായത് ആദ്യത്തെ ഭാര്യയാണല്ലോ അതാണ് കൗസല്യ കൗസല്യയിൽ ഉണ്ടായ മകനാണ് രാമൻ ഇനി രണ്ടാമത്തെ ഭാര്യയാണ് കൈകേയി കൈകേയി അദ്ദേഹത്തിന്റെ ഇഷ്ടപത്നിയാണ് മൂന്ന് ഭാര്യമാരില് ദശരഥ മഹാരാജാവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയാണ് കൈകേയി കൈകൈയുടെ അടുത്തൊരു സ്നേഹം കൂടുതൽ ഉണ്ടായിരുന്നു പിന്നെ വളരെ സുന്ദരിയായിരുന്നു അതിമനോഹരിയായിരുന്നു ഏർ വയസ്സായിട്ടും വാർദ്ധക്യത്തിലെത്തിയിട്ടും വളരെ സുന്ദരിയായിരുന്നു കൈകേയി കൈകേയിൽ ഉണ്ടായിരുന്ന മകനാണ് ഭരതൻ ഇനി മൂന്നാമത്തെ ഭാര്യയാണ് സുമിത്ര സുമിത്രയില് ഉണ്ടായിരുന്ന മക്കളാണ് ലക്ഷ്മണനും ശത്രുഘ്നനും ഈ ലക്ഷ്മണൻ എന്നുള്ള പേരും രാമൻ എന്നുള്ള പേരും ഒക്കെ നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും അല്ലെ അപ്പൊ ഈ ഒരു പേരുകളും പിന്നെ അതുപോലെ തന്നെ ഹൗസിലേന പട്ട മഹർഷി എന്ന് ആണ് വിളിച്ചിരുന്നത് കൈകൈ ഇഷ്ടപത്നി ആയിരുന്നു അവരുടെ അടുത്തൊരു ഇഷ്ടം കൂടുതലുണ്ടായിരുന്നു സുന്ദരി ആയിരുന്നു ആ കാര്യങ്ങൾ ഓർത്തുവെക്കുക ഇനി അതേപോലെ തന്നെ കടന്നു വരുന്ന മറ്റൊരു കഥാപാത്രമാണ് വസിഷ്ഠ മഹർഷി വസിഷ്ഠ മഹർഷി അവരുടെ രാജഗുരു ആയിരുന്നു അതായത് നമ്മുടെ രാജ്യത്തെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കാനും എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നതും ഒക്കെ ഈ ഒരു രാജഗുരുവിന്റെ അടുത്താണ് ഇനി അവിടെ എന്തെങ്കിലും യാഗങ്ങൾ നടത്തണമെങ്കിലോ എന്തെങ്കിലും കർമ്മങ്ങളും പൂജകളൊക്കെ നടത്തണം എന്നുണ്ടെങ്കില് ഈ രാജഗുരുവിന്റെ സാന്നിധ്യത്തിൽ വെച്ചായിരിക്കും അതൊക്കെ നടക്കുക ഇനി അതേപോലെ തന്നെ കടന്നു വരുന്ന ആളാണ് സുമന്ത്രർ സുമന്ത്രർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ദശരഥ മഹാരാജാവിന് എട്ട് മന്ത്രിമാരുണ്ടായിരുന്നു എട്ട് മന്ത്രിമാരിൽ ഏറ്റവും മുഖ്യനായിട്ടുള്ള മന്ത്രിയായിരുന്നു സുമന്ത്രർ അതേപോലെ തന്നെ രാജസാരഥിയും സുമന്ത്രർ തന്നെ അപ്പോൾ നമ്മുടെ ഈ ഒരു ദശരഥ മഹാരാജാവിന് വയസ്സായി ഒരുപാട് വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന സമയമാണ് പക്ഷെ എങ്കിൽ കൂടി മൂന്ന് ഭാര്യമാരൊക്കെ ഉണ്ട് പക്ഷെ ഏർ ഒരു പുത്രൻ പുത്രഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല മക്കൾ ഉണ്ടായിരുന്നില്ല ഒരു ഭാര്യമാർക്കും ഭാര്യമാരിലും മക്കളുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് പേടിയായിരുന്നു കാരണം അദ്ദേഹത്തിന് ഒരു ശാപം കിട്ടിയിട്ടുണ്ടായിരുന്നു പുത്ര ദുഃഖത്താൽ നീ മരിക്കും എന്നായിരുന്നു ആ ഒരു ശാപം ആ ഒരു കഥയൊക്കെ നമുക്ക് പറയാം അപ്പോ പുത്ര ദുഃഖത്താൽ മരിക്കും എന്ന് പറഞ്ഞൊരു ശാപം നിൽക്കുന്നത് കൊണ്ട് ഇതായിരിക്കും എൻ്റെ ദുഃഖം ഒരു മക്കളും ഉണ്ടാവാത്തതാണോ എൻ്റെ ഒരു ആ ഒരു പുത്ര ദുഃഖം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണോ ഏർ എന്നൊക്കെ വിചാരിച്ചിട്ട് ദശരഥന് ഭയങ്കര സങ്കടമായിരുന്നു അപ്പൊ ആ ഒരു സമയത്താണ് നമ്മുടെ രാജഗുരു പറഞ്ഞത് പുത്രകാമേഷ്ടി യാഗം നടത്തി കഴിഞ്ഞാൽ ദശരഥ മഹാരാജാവിന് പുത്രപ്രാപ്തി ലഭിക്കുമെന്നുള്ള ഒരു കാര്യം പറഞ്ഞത് അങ്ങനെ ആ ഒരു യാഗം ചെയ്തതിനു ശേഷം നമ്മുടെ രാജഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷിയുടെ സാന്നിധ്യത്തിലാണ് ആ ഒരു യാഗം നടത്തുന്നത് അപ്പോൾ അതിനുശേഷം നമ്മുടെ ദശരഥ മഹാരാജാവിന്റെ മൂന്ന് ഭാര്യമാരും ഗർഭിണികളാവുകയാണ് ചെയ്യുന്നത് അപ്പൊ അതില് നമ്മുടെ കൗസല്യയുടെ മകനായിട്ടുള്ള രാമൻ അതാണ് ആദ്യപുത്രനായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യപുത്രനായതുകൊണ്ട് തന്നെ എല്ലാ അമ്മമാർക്കും ഈ ഒരു കൗസല്യ കൈകി സുമിത്ര മൂന്ന് പേർക്കും രാമന്റെ അടുത്തൊരു സ്നേഹം കൂടുതൽ ഉണ്ടായിരുന്നു പിന്നെ എല്ലാ മക്കളെയും ഒരുപോലെയാണ് മൂന്നമ്മമാരും സ്നേഹിച്ചിരുന്നത് ഇപ്പോൾ എൻ്റെ മകൻ രാമനാണല്ലോ അപ്പൊ രാമനെ മാത്രം ഞാൻ സ്നേഹിച്ചാൽ മതി എന്നൊന്നും അല്ല ഉണ്ടായിരുന്നത് എല്ലാ മൂന്ന് അമ്മമാരും എല്ലാ മക്കളെയും ഒരുപോലെയാണ് കണ്ടിരുന്നത് അതിൽ ആദ്യത്തെ പുത്രനായതുകൊണ്ട് തന്നെ ദശരഥനും അതേപോലെ തന്നെ ബാക്കി അമ്മമാർക്കും രാമനെ വളരെയധികം ഇഷ്ടമായിരുന്നു സീമന്തപുത്രനായിട്ടാണ് രാമൻ അവർ കണ്ടിരുന്നത് അങ്ങനെയാണ് രാമനെ പറയുന്നത് കേട്ടോ സീമന്തപുത്രൻ എന്നാണ് പറയുന്നത് അപ്പോ വാർദ്ധക്യത്തിലെത്തി നിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇനി ആ ഒരു രാജ്യം ഭരിക്കും എന്നുള്ളൊരു ഇത് വന്നു അവിടെ അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ ദശരഥ മഹാരാജാവ് പറഞ്ഞു ആദ്യ പുത്രൻ രാമനാണല്ലോ അപ്പൊ രാമൻ തന്നെ ഇനി അടുത്ത രാജ്യം ഭരിക്കട്ടെ യവ് രാജ്യം രാമൻ തന്നെ ഭരിക്കട്ടെ എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ സുമന്ദ്രയുടെ അടുത്താണ് ഇത് പറയുന്നത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനൊക്കെ ആയിട്ട് പറയുന്നത് അങ്ങനെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി തന്നെ അദ്ദേഹം തീരുമാനമെടുത്തു രാമന് രാജ്യം നൽകാം എന്നുള്ള ഒരു തീരുമാനം കൊടുക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് അതായത് നാളെ തന്നെ നാളെ തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു രാജ്യ കിരീടം നൽകാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ നാളത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് പൂയം നാളാണ് പൂയം നാളിലാണ് രാമന്റെ പട്ടാഭിഷേകം നിശ്ചയിച്ചിരിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് കോസലം അണിഞ്ഞൊരുങ്ങി എന്നാണ് പറഞ്ഞത് ഉത്സവം പോലെ അവര് കൊണ്ടാടാനായിട്ട് പോവാണ് അപ്പൊ അതിന്റെ ഒരുക്കങ്ങളായിട്ട് ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ പേജ് നമ്പർ ഇരുപതിലായിട്ട് പറയുന്നുണ്ട് വീതികളും സൗധങ്ങളും സുഗന്ധ മാലിന്യങ്ങളും അണിയട്ടെ അഷ്ടഗന്ധം എമ്പാടും നിറയട്ടെ പൂവിരിച്ച രാജപാതയിൽ കൊടിക്കുറകൾ പാറട്ടെ എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ അവരുടെ ഒരുക്കങ്ങളാണ് പറയുന്നത് ഇനി അതേപോലെ തന്നെ അവിടെ നടക്കുന്ന ചടങ്ങുകള് അഭിഷേക സംഭാരങ്ങൾ ഉദയത്തിന് മുമ്പ് അഗ്നിശാലയിൽ എത്തണം ഉപഹാരങ്ങൾക്കുള്ള സ്വർണവും വെള്ളിയും നാനാരത്നങ്ങളും നറുതേനും നെയ്യും വിത്തും പൂവും ദർഭയും നാല് കുതിരയും പൂട്ടിയ പള്ളിത്തേരും ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം ആനയും അതേപോലെ തന്നെ വെഞ്ചാമരങ്ങളും കുടയും കുടിമരവും സിംഹാസനങ്ങളും ഒക്കെ അവിടെ ഉണ്ടാവണം എന്നാണ് നമ്മുടെ ഈയൊരു വശിഷ്ഠ ഗുരു പറയുന്ന കാര്യങ്ങൾ അപ്പൊ അതൊക്കെ നമ്മുടെ രാമനെ രാജാവായി സ്വീകരിക്കാനുള്ള അവരുടെ അതായത് നമ്മുടെ കോസല രാജ്യത്തിന്റെ അയോധ്യയുടെ ചടങ്ങുകളും അതേപോലെ തന്നെ ആ ഒരു അനുഷ്ഠാന രീതികളൊക്കെയാണ് അവിടെ പറയുന്നത് അപ്പൊ ഇങ്ങനെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ രാമൻ്റെ അമ്മയായിട്ടുള്ള ആദ്യ ഭാര്യയായിട്ടുള്ള കൗസല്യ കടന്നു വരികയാണ് കൗസല്യ അപ്പൊ നമ്മുടെ ദശരഥ മഹാരാജാവിന്റെ അടുത്ത് ഈ ഒരു പട്ടാഭിഷേകത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ആ സമയത്ത് കൗസല്യ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് കൈകേയി അതായത് രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള സപത്മിയായിട്ടുള്ള കൈകയി കൈകൈക്ക് രാജ്യശുൽക്കം വാഗ്ദാനം ചെയ്തിരുന്നുവല്ലോ അപ്പോ അവൾ എങ്ങാനും രാജ്യം ചോദിക്കുമോ എന്നാണ് നമ്മുടെ കൗസല്യ ദശരഥ മഹാരാജാവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ പിന്നില് ഒരു കഥയുണ്ട് അതായത് ഒരു യുദ്ധത്തിൻ്റെ സമയത്താണ് നമ്മുടെ കൈകൈ ദശരഥൻ കണ്ടുമുട്ടുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ സ്റ്റോറി ഉണ്ട് അതൊന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ ഒരു യുദ്ധത്തിൻ്റെ സമയത്താണ് കണ്ടുമുട്ടുന്നത് അങ്ങനെ കൗസല്യ സോറി കൈകൈയുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവൾ അത്രയധികം ഇഷ്ടമായിട്ട് നമ്മുടെ കൈകൈയുടെ അച്ഛനായിട്ടുള്ള അശ്വപതി അശ്വപതി എന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ദശരഥ മഹാരാജാവ് ചോദിക്കുകയാണ് എനിക്ക് മകളെ വിവാഹം ചെയ്തു തരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൾ പറയുന്ന ഒരു കാര്യമാണ് വിവാഹം ചെയ്തു തരാം പക്ഷേ ഇവളിലുണ്ടാകുന്ന പുത്രനായിരിക്കണം തൻ ഈ ഒരു ദശരഥന്റെ രാജ്യം ഭരിക്കേണ്ടത് അപ്പൊ ആ ഒരു രാജശുൽക്കം നൽകണം എന്ന് പറയണം അപ്പൊ നമ്മുടെ ദശരഥ മഹാരാജാവ് അതിനെ സമ്മതിക്കുകയും ചെയ്തു കൈകൈയിൽ ഉണ്ടാകുന്ന പുത്രനെ ആയിരിക്കും നമ്മുടെ ഏർ രാജ്യത്ത് പട്ടാഭിഷേകം നടത്തി അടുത്ത യുവരാജാവായിട്ട് സ്വീകരിക്കുക നമ്മുടെ മഹാറാണിയായിട്ട് തന്നെ കൈകീ വാഴും എന്നൊക്കെ അദ്ദേഹത്തിന് വാക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അശ്വപതിക്ക് വാക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതാണ് രാജശുൽക്കം എന്ന് പറയുന്നത് അപ്പൊ ഒരു ഇത് നിലനിൽക്കുമ്പോൾ നമ്മുടെ മകനായിട്ടുള്ള രാമനെ ഇപ്പോ പട്ടാഭിഷേകമൊക്കെ നടത്തി കഴിഞ്ഞാൽ കൗസല്യ അത് ചോദിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ദശരഥം പറയുന്നുണ്ട് കൗസല്യക്ക് രാമൻ എന്ന് പറഞ്ഞാൽ അത്ര ജീവനാണ് കൗസല്യയുടെ മകനല്ല കൗസല്യയുടെ മകൻ ഭരതനാണ് എങ്കിലും രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗസല്യക്കൊക്കെ വളരെ ജീവനാണ് അവളത് മറന്നുപോവുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു രാജശുൽക്കത്തിന്റെ കാര്യം പിന്നെ ശുപതി മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ ഇങ്ങനെ ഒരു സ്ഥിതി നിലനിൽക്കുന്നില്ലല്ലോ എന്നാണ് ദശരഥൻ ചോദിക്കുന്നത് അപ്പൊ നമ്മുടെ കൗസല്യക്ക് പേടിയാണ് കാരണം രാമൻ ഇനി രാജാവാക്കണ സമയത്ത് എങ്ങാനും കൈകേയം വന്നിട്ട് എന്തിനും രാമനാക്കി എൻ്റെ അച്ഛന് നിങ്ങൾ വാക്ക് കൊടുത്തിട്ടുള്ളതല്ലേ എൻ്റെ മകനെ രാജാവാക്കാം എന്ന് അപ്പൊ അത് എന്തുകൊണ്ട് നിങ്ങൾ പാലിക്കുന്നില്ല എന്നൊക്കെ അവസാന നിമിഷത്തിൽ വന്നിട്ട് കൈകൈ ദേഷ്യപ്പെടുവ എന്നൊക്കെ പേടിച്ചിട്ടാണ് കൗസല്യം വന്നിട്ട് ദശരഥ മഹാരാജാവിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഭരതൻ ഭരതനായിക്കോട്ടെ ഭരതൻ എന്ന് പറയുന്നത് കൈകയുടെ പുത്രൻ ഭരതൻ അങ്ങനെ രാജമോഹിയൊന്നുമല്ല അവൻ ധർമ്മിഷ്ഠനാണ് ജിതേന്ദ്രനാണ് അഗ്രജദാസനാണ് അതായത് എന്ന് ചേട്ടൻ ചേട്ടന്റെ ദാസനായിട്ട് ചേട്ടന്റെ ദാസനായിട്ടിരിക്കുന്ന അത്രയും ഇഷ്ടമാണ് രാമനെ എല്ലാവർക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ഇതിനഭിപ്രായം പറയാനായിട്ട് ഭരതനും കൈകയും വരില്ല അശ്വതിയാണെങ്കിലും മരണപ്പെടുകയും ചെയ്തല്ലോ അപ്പൊ ഇനി അങ്ങനെ ഒരു ഒരു സന്ദർഭം ഉണ്ടാകില്ല എന്നാണ് നമ്മുടെ ദശരഥ മഹാരാജാവ് പറയുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു കൗസല്യ വീണ്ടും ചോദിക്കുന്നുണ്ട് എല്ലാവരെയും ക്ഷണിച്ചല്ലോ അപ്പോൾ നമ്മുടെ കേഗെത്തിലെ യുദ്ധാജിത്തിനെ ക്ഷണിച്ചില്ലല്ലോ എന്ന് പറയുന്നത് കെ ഗയം എന്ന് പറഞ്ഞാൽ കൈകേയുടെ രാജ്യമാണ് അപ്പൊ കെ ഗത്തിലെ യുദ്ധാജിത്ത് യു യുദ്ധാജിത്ത് വേണമെങ്കിൽ സഹോദരനെങ്ങാനും ആയിരിക്കാം അപ്പൊ യുദ്ധാജിത്തിന് ക്ഷണിച്ചില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അതേപോലെ തന്നെ മിഥില മിഥില എന്ന് പറഞ്ഞാൽ നമ്മുടെ രാമന്റെ ഭാര്യയായിട്ടുള്ള സീതയുടെ രാജ്യമാണ് അപ്പൊ സീതയുടെ രാജ്യത്തിൽ നിന്ന് സീതയുടെ അച്ഛനായിട്ടുള്ള ജനകനെയും ക്ഷണിച്ചില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ശത്രുഘ്നൻ ഉണ്ടല്ലോ ശത്രുഘ്നൻ നമ്മുടെ മൂന്നാമത്തെ ഭാര്യ ആയിട്ടുള്ള സുമിത്രയിൽ ഉണ്ടായതാണ് ലക്ഷ്മണന്റെ സഹോദരനാണ് ശത്രുഘ്നൻ ശത്രുഘ്നൻ ഇപ്പൊ മാധുലന്റെ വീട്ടിലാണ് അമ്മാവന്റെ വീട്ടിലാണ് അപ്പൊ അമ്മാവന്റെ വീട്ടിൽ പോയിട്ടുള്ള പോയി നിൽക്കുന്ന ശത്രുഘ്നെയും ഈ കാര്യം അറിയിച്ചില്ലല്ലോ എന്നാണ് നമ്മുടെ കൗസല്യ ദശരഥ മഹാരാജാവിനോട് ചോദിക്കുന്നത് അപ്പൊ അദ്ദേഹം പറയുകയാണ് കെ കെ എന്ന് പറയുന്നത് ഇത് കൈകേട രാജ്യം എന്ന് പറയുന്നത് തികച്ചും വിദേശമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല ഇനി അവരിത് ഈ ഒരു പ്രിയത്തെ കേട്ടാലും അവര് ഒന്നും പറയില്ല ഇതിർ അതിരഭിപ്രായം ഒന്നും പറയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ ഒരു ശത്രുഘ്നനെ അറിയിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വസിഷ്ഠ മഹർഷി അവിടെ പറയുന്നുണ്ട് അവൻ വളരെ ദൂരെയാണല്ലോ പിന്നെ ലക്ഷ്മണനെയും ഭരതനെയും ഒക്കെ ഇത് അറിയിക്കുമ്പോൾ അവനും അറിഞ്ഞ പോലെയാണ് അവനത് അറിഞ്ഞുകൊള്ളും എന്ന് വസിഷ്ഠ മഹർഷി പറയാണ് അങ്ങനെ ഇതെല്ലാം അറിഞ്ഞ് നമ്മുടെ രാമൻ സന്തോഷത്തോടു കൂടി കടന്നു വരികയാണ് അപ്പൊ രാമന്റെ അടുത്ത് നമ്മുടെ ദശരഥ മഹാരാജാവ് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് നമ്മുടെ പേജ് നമ്പർ ഇരുപത്തിനാലിലുണ്ട് അതിൽ പറയുന്നത് ആയുധപ്പുരകളും ഭണ്ഡാരങ്ങളും ഈട്വയ്പ്പുകളും ഇരട്ടിച്ച് ഈ ഭൂമിയെ പരിരക്ഷിക്കാൻ നിന്നെ നാം ഭാരമേൽപ്പിക്കുന്നു നമ്മുടെ പ്രജകളെ പരിരക്ഷിക്കാൻ അവരെ പരിരക്ഷിക്കണം സദാ സന്തുഷ്ടരായിരിക്കണം ഭരിക്കുന്ന സുഖം നിനക്കും ഭരിക്കപ്പെടാത്ത സുഖം അവർക്കും ഉണ്ടാകട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ നീ വിനീതനാണ് എങ്കിലും ഏറെ വിനയം നന്ന് ഒരുപാട് വിനയൊന്നും വേണ്ട എന്ന് പറയാണ് പിന്നെ കാമക്രോധങ്ങൾ കൈവിട്ട് ജിതേന്ദ്രിയൻ എന്ന് അഭിമാനിക്കുവാൻ ശീലിക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് എന്താ രാമന് കൊടുക്കാണ് ഉപദേശങ്ങളൊക്കെ കൊടുക്കാണ് പിന്നെ ദിക്കുകൾ ഇട്ടും നിന്നെ കുമ്പിടട്ടെ ഇരവും പകലുകൾ നിന്നെ കൂഴം വെച്ച് കാവൽ നിൽക്കട്ടെ പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാ പഞ്ചഭൂതങ്ങള് അഗ്നി ജലം വായു ആകാശം ഭൂമി പഞ്ചഭൂതങ്ങള് നിന്റെ പാദാന്തികത്തിൽ ദാസ്യം വഹിക്കട്ടെ കാലചക്രം നിന്നെ കീർത്തിച്ചു കൊണ്ട് കറങ്ങട്ടെ ഇതൊക്കെയാണ് നമ്മുടെ രാമന് അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങളും അതേപോലെ തന്നെ ഏറെ സന്തോഷവാനായിട്ട് തന്നെയാണ് നമ്മുടെ ദശരഥ മഹാരാജാവ് നിക്കണേ അല്ലെ അപ്പൊ ഒരു പുത്ര ഒതുക്കത്താൽ മരിക്കും എന്നുള്ള ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോ നമ്മുടെ മഹാവിഷ്ണുവിന്റെ അടുത്ത് ദൈവത്തോട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് മഹാവിഷ്ണു ഒരു പാപവും നാം ചെയ്തിട്ടില്ല അല്പനാൾ കൂടി ഇവന് ആത്മശക്തി നൽകിയാലും ചെങ്കോലാണ്ട രാമനെ ഒരു നോക്ക് കണ്ടാൽ മതി അനുജന്മാരാൽ അനുസേവ്യനായും കുമാരൻ സിംഹാസനം അലങ്കരിക്കുമ്പോൾ മടി കൂടാതെ നാം വാനപ്രസ്ഥമോ മരണമോ വരിച്ചുകൊള്ളാതെ ഇത് രാമനെ ഒന്ന് ആ ഒരു കിരീടം അണിഞ്ഞ് കണ്ടാൽ മതി ാക്കി അനിയന്മാരൊക്കെ അവനെ ഇങ്ങനെ സ്നേഹിച്ച് സേവിച്ച് നടക്കുന്ന ഒരു നോക്ക് കണ്ടാ മതി പിന്നെ ഞാൻ മരണത്തിനെ കീഴ്പ്പെട്ടോളാം എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഏറ്റവും ഈ ഒരു അംഗത്തിന്റെ ഏറ്റവും അവസാനം നമ്മുടെ ലക്ഷ്മണന് അദ്ദേഹം നൽകുന്ന ഒരു ഉപദേശമുണ്ട് ലക്ഷ്മണൻ അതിനു മുന്നേ പറയുന്നുണ്ട് നാം അഗ്രജന് കാവൽ നിൽക്കാം അതായത് ചേട്ടന് ഞാൻ കാവൽ നിൽക്കാം അപ്പ ദശരഥൻ പറയുകയാണ് ഇന്ന് രാത്രിയിൽ കാവൽ ഭദ്രമായിരിക്കട്ടെ ഈ വിധമുള്ള കാര്യങ്ങൾക്ക് വിഘ്നം പലതുണ്ടാകാം അപ്പോ അതിനൊക്കെ നീ ഒരു തടസ്സവും നിൽക്കരുത് അവന് കാവലായിട്ട് തന്നെ നിൽക്കണം എന്ന് പറയുകയാണ് ലക്ഷ്മണന്റെ അടുത്ത് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് വരുന്ന കാര്യങ്ങൾ ഈ ഒരു അംഗത്തില് ഒന്നാമത്തെ അംഗത്തിൽ വരുന്നത് അപ്പൊ അങ് അംഗം രണ്ടില് പറയുന്നത് മന്ദരേനെ കുറിച്ചാണ് അതായത് മന്ദര എന്ന് പറഞ്ഞത് കൈകൈയുടെ ദാസിയാണ് കൈകയുടെ അച്ഛനുണ്ട് അശ്വപതി മഹർഷി അദ്ദേഹത്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയെ പരിത്യജിച്ചു അതായത് ബന്ധം വേർപ്പെടുത്തി ആ ഒരു സമയത്ത് നമ്മുടെ മകളായിട്ടുള്ള കൈകൈയെ എടുത്തു വളർത്തിയ അമ്മയാണ് ഈ ഒരു മന്ദര അപ്പൊ ഏർ വളർത്തമ്മയാണ് മന്ദര കേട്ടോ അപ്പൊ ഈ മന്ദരയാണ് ഒരു കഥയില് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരേ ഈ ഒരു മന്ദരയാണ് അപ്പൊ കുശുംബും അസൂയയും ഒക്കെ നിറഞ്ഞ ഒരു വിഷം നിറഞ്ഞ സ്വഭാവമാണ് ഈ ഒരു മന്ദിരയുടെ സ്വഭാവം അപ്പൊ മന്ദര ഇങ്ങനെ നമ്മുടെ ഒന്നും അറിയാതിരിക്കുന്ന ഒരു പാവായിട്ടുള്ള ഒരു കൈകയായി ആയിരുന്നു അപ്പൊ അവളുടെ അടുത്ത് മന്ദര വന്ന് പറയാണ് നാളെ മുതൽ നിന്റെ മകൻ ഭരതൻ പരിചാരകനാവും അതായത് വേലക്കാരനായിട്ട് മാറുകയാണ് എന്നൊക്കെ പറയാണ് ആ സമയത്ത് ദേഷ്യം കൊണ്ട് മന്ദര എന്നൊക്കെ നമ്മുടെ കൈകയെ വിളിക്കുന്നുണ്ട്

നമ്മുടെ കൈകയുടെ സൗന്ദര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു നിന്റെ സൗന്ദര്യത്തിലാണ് ദശരഥ മഹാരാജാവ് വീണത് നിന്നെ എന്താ പറയാ ഇഷ്ടപത്നിയായിട്ടൊക്കെ കൊണ്ട് നടക്കുകയാണ് പക്ഷെ എങ്കിലും നിനക്ക് തന്ന ആ ഒരു സത്യം പാലിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ദശരഥ മഹാരാജാവിനെ വൃദ്ധൻ എന്നൊക്കെ പറഞ്ഞ് പേരിട്ട് വിളിക്കുകയാണ് മന്ദര ചെയ്യുന്നത് അപ്പോ അപ്പോഴൊക്കെ ദേഷ്യം കൊണ്ടാണ് നിൽക്കുന്നത് അപ്പോ പറയാണ് രാജശുൽക്കം ഒന്നും എനിക്ക് വേണ്ട ഭരതനെ രാജാവാക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല രാമൻ എൻ്റെ സീമന്ത പുത്രനാണ് രാമൻ തന്നെ രാജാവട്ടെ എന്ന് കൈക യി പറയുന്നത് ാണ് പക്ഷെ പറഞ്ഞു പറഞ്ഞ് കൈകിയുടെ മനസ്സ് മാറ്റിക്കുകയാണ് മന്ദര ചെയ്യുന്നത് അന്നിട്ട് നീ രാജശുൽക്കം ചോദിക്കണം നിനക്ക് അവകാശപ്പെട്ട പെട്ടതാണ് അത് നിന്റെ മകന്റെ ഭാഗ്യം നീ നഷ്ടപ്പെടുത്തരുത് എന്നൊക്കെ കൈകിയുടെ അടുത്ത് പറഞ്ഞ് കൈകീനെ ദശരഥ മഹാരാജാവിന്റെ അടുത്തേക്ക് ഈ ഒരു രാജശുൽക്കം ചോദിക്കാം നാളെ രാമന് പട്ടാഭിഷേകമാണ് ആ ഒരു അവസാന നിമിഷത്തിലും ദശരഥ മഹാരാജാവിന്റെ അടുത്ത് പോയിട്ട് നീ രാജശുൽക്കം ചോദിക്കണം നിനക്ക് അവകാശപ്പെട്ടതാണ് നിന്റെ മകനും അവകാശപ്പെട്ടതാണ് അപ്പോ ഭരതനെ രാജാവാക്കണം എന്ന് നീ ദശരഥ മഹാരാജാവിന്റെ അടുത്ത് പോയി പറയണം എന്ന് പറഞ്ഞ് കൈകീനെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ കൈകി ദശരഥ മഹാരാജാവിന്റെ അടുത്ത് പോയിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പൊ ദശരഥ മഹാരാജാവ് കടന്നു വരുന്നു അപ്പോ ഫസ്റ്റ് തന്നെ സൗന്ദര്യം സൗന്ദര്യത്തിൽ മയക്കാണ് ചെയ്യുന്നത് നമ്മൾ കാര്യം സാധിക്കാനായിട്ട് സോപ്പിടുന്ന പോലെ ആദ്യം അങ്ങനെ ഓരോ മയക്കുന്ന മയക്കുന്ന രീതിയിൽ ഓരോ വാക്കുകളെല്ലാം പറയുകയാണ് കൈകൈ ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞു ഞാൻ ചോദിക്കുന്നതെല്ലാം അങ്ങെനിക്ക് എന്നൊക്കെ ചോദിച്ച് മൂന്ന് തവണ സത്യം ഇടിപ്പിക്കുന്നു തലേ തൊട്ട് ഒക്കെ സത്യം ഇടിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ത് ചോദിച്ചാലും ഞാൻ ഏർ പത്നിക്ക് തരാമെന്നെല്ലാം പറഞ്ഞ് സത്യം ഇടിപ്പിച്ചിട്ടാണ് ഈ ഒരു കാര്യം അവിടെ ചോദിക്കുന്നത് രാജശുൽക്കം നൽകാമെന്ന് എനിക്ക് പറഞ്ഞിരുന്നല്ലോ അതായത് എൻ്റെ മകനെ രാജാവാക്കാം എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പൊ നാളെ എൻ്റെ മകൻ വേണം രാജാവാൻ ആയിട്ട് അപ്പോൾ രാമൻ പതിനാല് വർഷം വനത്തിൽ വനവാസത്തിനായിട്ട് പോകണം എൻ്റെ മകൻ ഇവിടെ രാജ്യം ഭരിക്കണം എന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ട നമ്മുടെ ദശരഥ മഹാരാജാവ് കൈകൈയെ ഒരുപാട് വാക്കുകൾ പറയുന്നുണ്ട് ഫസ്റ്റ് ഫസ്റ്റിനെ രാക്ഷസി എന്ന് വിളിക്കുന്നുണ്ട് പിന്നെ മൃത്യുമാണ് നീ മ വിഷം ചേർത്ത മദ്യമാണ് നീ കാളസർപ്പമാണ് നീ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൈകേയിനെ പറയുകയാണ് ചെയ്യുന്നത് അപ്പോ അവൾ ചോദിക്കുന്നുണ്ട് ഇത്രയും നേരം എന്നെ അത്രയും പുകഴ്ത്തിക്കൊണ്ടിരുന്നിരുന്നതാണ് അങ്ങ് അല്ലെ നീയാണ് നമ്മുടെ ശക്തി നമ്മുടെ ഇച്ഛയും നീയാണ് നമ്മുടെ ധനവും സാമ്രാജ്യവും ഇപഹാരങ്ങളും എല്ലാം നീയാണ് സൗന്ദര്യത്തിന്റെ സ്വർഗം കണ്ടവനെന്ന് ഞാൻ അഹങ്കരിക്കുന്നു ആ ശ്രീകോവിലിന്റെ കവാടങ്ങൾ ഈ തീർത്ഥാടകന്റെ നേർക്ക് അടക്കരുത് എന്നൊക്കെ പറഞ്ഞ അത്രയും നല്ല വാക്കുകൾ പറഞ്ഞതാണ് കൈകേനെ ഒരൊറ്റ ദേവി എന്നൊക്കെ വിളിച്ചിട്ട് ഒരൊറ്റ നിമിഷം കൊണ്ട് രാക്ഷസിന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത് അത്രയും ദേഷ്യം വന്നു ദശരഥ മഹാരാജാവിന് അപ്പോ ദശരഥ മഹാരാജാവ് ചോദിക്കുന്നുണ്ട് രാമൻ അല്ല സോറി ഭരതൻ നാട് വാഴണം ശരി എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ഞാൻ പാലിക്കാം നമ്മുടെ ഭരതനെ നാട് വാഴിക്കാം പക്ഷെ എന്തുകൊണ്ട് രാമനെ കാട് വാഴണം പതിനാല് വർഷം രാമൻ എന്തിനു കാട്ടിലേക്ക് പോകണം എന്ന് ദശരഥ മഹാരാജാവ് ചോദിക്കുകയാണ് അപ്പൊ അതിന് നമ്മുടെ കൈകേ പറയുന്ന ഉത്തരം രാമൻ കാട് വാണില്ലെങ്കിൽ ഭരതനെ നാട് വാഴാനും സാധ്യമല്ല എന്ന് പറയാണ് അപ്പോൾ നമ്മുടെ ദശരഥ മഹാരാജാവ് കേണ് പറയുന്നുണ്ട് ഒരിക്കലും സാധ്യമല്ല എന്ന് ഇതിന് മറുപടിയായിട്ട് കൈകയെ പറയാണ് കൈകേയ ജീവിതത്തിൽ മറ്റൊന്നും അങ്ങിയോട് അഭ്യർത്ഥിച്ചിട്ടില്ല ഇതിൽ ഇവൾക്ക് ഇളക്കവും ഇല്ല എൻറെ പുത്രന്റെ രാജ്യാവകാശം ഉണ്ട് ആ അവകാശം ചോദിക്കാൻ എന്തിനു ഞാൻ ലജ്ജിക്കണം ഇല്ല മഹാരാജൻ ഇവൾക്കിതിൽ മാറ്റമില്ല രാമനെ കാടുവാഴിക്കാനും ഭരതനെ നാടുവാഴിക്കാനും ഞാൻ മൂന്നുരു യാചിക്കുന്നു എന്ന് കൈകയെ ദശരഥന്റെ അടുത്ത് പറയുകയാണ് ഈ സമയത്ത് ഇതെല്ലാം കേട്ട് നമ്മുടെ ദശരഥൻ മഹാവിഷ്ണുവിനെ വിളിക്കുകയാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ ഒരു വരി പറയുന്നുണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മരണത്തെക്കുറിച്ച് ദശരഥ മഹാരാജാവ് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ അത് ഇത്രയാണ് ആപത്തിനെ തരണം ചെയ്യുന്നവൻ അത്രേ മർത്യൻ മറത്യെന്ന് പറയുന്നത് ആപത്തിനെ തരണം ചെയ്യുന്നവനാണ് എന്നാൽ നമുക്കൊന്നും തരണം ചെയ്യാനാവാത്ത ആപത്ത് ഒന്നേ ഉള്ളൂ അത് അവന് ആ മനോഹരമായ പേരും നൽകി മരണം ഇങ്ങനെ ഒരു വരി പറയാണ് അദ്ദേഹം അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം രാമൻ്റെ അടുത്ത് അറിയിക്കണമല്ലോ രാമൻ നാളെക്ക് വേണ്ടി ഒരുങ്ങി നിക്കുകയാണല്ലോ അപ്പൊ രാമനെ അറിയിക്കാനായിട്ട് കൈകൈ തന്നെ ആളെ അയച്ച് രാമനെയും സുമന്ദ്രരെയും ഇവിടേക്ക് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് കൈകയി പറയാണ് ഇതിൽ കുറെ പേരുകളുള്ളതുകൊണ്ട് ആകെ കൺഫ്യൂഷൻ ആവണുണ്ട് കിട്ടാ പറയുമ്പോൾ അപ്പൊ കൈകൈ തന്നെ രാമന്റെ അടുത്ത് പറയുകയാണ് കുമാര പ്രിയനായ നിന്നോട് അപ്രിയം ചൊല്ലാൻ ആര്യപുത്രൻ അധൈര്യപ്പെടുകയാണ് അതായത് ദശരഥ മഹാരാജാവിന് നിന്നോട് ഈ ഒരു കാര്യം പറയാനായിട്ട് അത്രയും താല്പര്യമില്ല എന്നാൽ സത്യത്തിന് പ്രിയവും അപ്രിയവും ഇല്ല ആര്യപുത്ര മടിയാണെങ്കിൽ എന്ന് പറയണം അതായത് അദ്ദേഹത്തിന് മടിയാണെങ്കിൽ ഞാൻ പറയാം സത്യത്തിന് പ്രിയമെന്നോ അപ്രിയമെന്നോ ഇല്ല എന്ന് പറയണം അങ്ങനെ അവൾ ഈ പറയുന്നത് കേട്ടിട്ടല്ല ദശരഥ മഹാരാജാവിന് ദേഷ്യം വന്നിട്ട് അദ്ദേഹം പറയുകയാണ് മതി ഭവതിക്ക് നാം സിംഹാസനം ഒന്നും ഒഴിഞ്ഞു തന്നിട്ടില്ല സിംഹാസനം സിംഹസനം ഒന്നൊഴിഞ്ഞ് തന്നിട്ടില്ലല്ലോ അപ്പൊ മതി ഇത്രയും വർത്താനൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അദ്ദേഹം തന്നെ വളരെ വിഷമത്തോടു കൂടി രാമനോട് പറയുകയാണ് കുമാര കേത്രിക്ക് അതായത് കൈകയക്ക് നാം രാജശുൽക്കം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പുത്രൻ ഭരതന് കൈകേ ഈ രാജ്യം ചോദിക്കുന്നു ഭരതൻ നാടു വാഴണമെങ്കിൽ രാമൻ പതിനാല് വത്സരം കാട്ടിൽ പാർക്കണമെന്നും അവൾ ക്ഷടിക്കുന്നു നാം രണ്ടും സമ്മതിച്ചു ഭരതൻ രാജ്യമേൽക്കട്ടെ നീ പതിനാല് വത്സരം വനവും ധന്യമാക്കട്ടെ എന്ന് ദശരഥൻ പറയുകയാണ് ചെയ്യുന്നത് ഇത് കേട്ട രാമൻ കൈകേരടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ അതാണെങ്കിൽ ഞാൻ കാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ അതിന് പരിഹാരം ചെയ്യാനായിട്ട് തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഇല്ല തെറ്റൊന്നും ചെയ്തിട്ടില്ല ഈ അമ്മയ്ക്ക് ഒരനിഷ്ടവും നീ ചെയ്യുകയില്ല പക്ഷെ സത്യം ഏർ സത്യത്തിന് വേണ്ടിയിട്ടാണ് അവൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് നീ കൊടും കാട്ടിലുറങ്ങുമ്പോഴും ഈ അമ്മയുടെ തപ്തമായ പ്രാർത്ഥനയും നിനക്ക് കാവലുണ്ടായിരിക്കും എന്ന് പറയുകയാണ് അവൾ അങ്ങനെയുള്ള പ്രാർത്ഥനയൊക്കെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമൊക്കെ പറയാണ് അപ്പൊ ഈ ഒരു വാർത്തയൊക്കെ കേട്ടിട്ട് അത്രയും ദേഷ്യപ്പെട്ടിട്ട് സുമന്ത്രരുണ്ടല്ലോ അതായത് നമ്മുടെ ശ്രദ്ധ മഹാരാജാവിന്റെ എട്ട് മന്ത്രിമാരിൽ മുഖ്യനായിട്ടുള്ള സുമന്ദ്രർ പറയാണ് കൈകീനെ നോക്കിയിട്ട് മുള്ളുമൊരുക്കിൽ മാങ്കിനി ഉണ്ടാകും നമ്മൾ പറയില്ലേ മത്തം കുത്തിയു മത്തൻ കുത്തിയ കുമ്പളമൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ അതേപോലെ മുള്ളുമൊരുക്കില് എങ്ങനെ ഉണ്ടാകുന്നു അത് പറയാനായിട്ടുള്ള കാരണം നമ്മുടെ കൈകയുടെ അമ്മ അമ്മയുടെ ഒരു സ്വഭാവം കാരണമാണ് നമ്മുടെ കൈകയുടെ അച്ഛനായിട്ടുള്ള അശ്വപതി അവളെ ഭാര്യേനെ പരിത്യജിക്കുന്നത് അപ്പൊ ഒരു കഥയാണ് അവിടെ പറയുന്നത് നമ്മുടെ കൈകയുടെ അച്ഛനായിട്ടുള്ള അശ്വപതിക്ക് പ്രാണി ശബ്ദങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുവാനായിട്ട് കഴിയുമായിരുന്നു പക്ഷേ ആ ഒരു രഹസ്യം അങ്ങനെ ഒരു കഴിവ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യവും വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആ നിമിഷം അദ്ദേഹം മരിക്കുമെന്നാണ് അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ഒരു വരം അങ്ങനെ ഒരു ദിവസം രാത്രി ആ ഒരു അശ്വപതിയും അശ്വപതിയുടെ ഭാര്യയായിട്ടുള്ള കൈകയുടെ അമ്മ ഇരിക്കുന്ന സമയത്ത് ഈ ചെറിയ ഉറുമ്പുകളുടെ സംസാരം കേട്ട് അശ്വപതി ചിരിച്ചു അപ്പൊ എന്തിനു ചിരിച്ചു എന്ന് നമ്മുടെ ഭവതി ചോദിച്ചു ആ സമയത്ത് ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു നിമിഷം തന്നെ മരിക്കും എന്ന് പറഞ്ഞു പക്ഷേ ജീവിച്ചാലും ചത്താലും അത് പറഞ്ഞു തീരുമെന്ന് അമ്മ വാശി പിടിച്ചു ആ സമയത്താണ് കേൻ മരിക്കാൻ സന്നദ്ധനായില്ല സന്നദ്ധനായിട്ടില്ല അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ പരിത്യജിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ബന്ധം വേർപ്പെടുത്തുന്നത് ദുശാട്ടിക്കാരി ആയിട്ടുള്ള പത്നിയെ അദ്ദേഹം പരിത്യജിച്ചു അപ്പൊ അതേപോലുള്ള ഒരു അമ്മയുടെ മകളാണല്ലോ ഭർത്താവിന്റെ മരണം വന്നാലും കുഴപ്പമില്ല ആ ഒരു രഹസ്യം അറിയണം എന്നൊക്കെ വാശി പിടിച്ച ആ ഒരു അമ്മയുടെ മകളാണല്ലോ അപ്പൊ പിന്നെ ഇതിൽ വലിയ എന്ന് സുമന്ദ്രർ പറയാണ് അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ദേഷ്യപ്പെട്ടിട്ട് കൈകേ പറയാണ് ദശരഥൻ വൃദ്ധനാണെങ്കിലും അദ്ദേഹം ശക്തിഹീനനല്ലെന്ന് നീ ഓർമ്മി ഓർമ്മിച്ചോ എന്നൊക്കെ ഏർ സുമന്ദ്രറിന്റെ അടുത്ത് പറയാണ് അപ്പൊ സുമന്ദ്രന്റെ മറുപടി നൽകുന്നുണ്ട് കർമ്മബന്ധങ്ങൾ ആർക്കും അഴിക്കാവുന്നതല്ല വീരനോ ശൂരനോ രാജാവോ ദേവനോ ആകട്ടെ അനുഭവിക്കുക തന്നെ വേണം എന്ന് പറയാണ് അതേപോലെ തന്നെ ശുദ്രമുനിയുടെ ശാപം രാജാവിനെ ഏൽക്കുവാൻ കാലമായി അതായത് നമ്മുടെ ദശരഥ മഹാരാജാവിന് ഒരു ശാപം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പുത്രശോകത്താൽ മരിക്കും എന്നുള്ളതായിരുന്നു ആ ശാപം ആ ശാപത്തിന്റെ കഥ ലാസ്റ്റ് പറയാം കേട്ടോ നമുക്ക് ദശരഥൻ തന്നെ ആ ഒരു കഥ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഈ ഒരു സമയത്ത് ഇതെല്ലാം കേട്ട് ലക്ഷ്മണൻ വരികയാണ് അപ്പൊ ലക്ഷ്മണന്റെ അടുത്ത് സുമന്ത്രതാണ് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് അപ്പോ ലക്ഷ്മണൻ ഇത് കേട്ടിട്ട് വരികയാണ് അനുജന് നാടും ജ്യേഷ്ഠന് കാടും ഏത് ആ ഏത് യജ്ഞവൽക്കരൻ വിധിച്ചു ഇതെന്ന് ചോദിച്ചു ദേഷ്യപ്പെട്ട് ലക്ഷ്മണൻ വരികയാണ് കാരണം ലക്ഷ്മണനും രാമനും തമ്മിൽ അത്രയേറെ ഒരു സ്നേഹബന്ധമുണ്ട് അപ്പൊ ഇതെല്ലാം നിശ്ചയിച്ചത് അങ്ങയുടെ പിതാവ് തന്നെയാണെന്ന് പറയാണ് അപ്പൊ ഏത് ഈശ്വരനായാലും ഇന്ന് എന്നോട് തോൽക്കും സുമന്ത്ര ദൈവവും വിധിയും അർത്ഥശൂന്യമായ സാന്ത്വനങ്ങൾ മാത്രം അപ്പൊ ആരായാലും കുഴപ്പമില്ല ഇന്ന് ഞാൻ ഏറ്റുമുട്ടാൻ പോവാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മണൻ അദ്ദേഹത്തിന്റെ അരയിലുള്ള വാള് വലിച്ചൂരിയാണ് ചെയ്യുന്നത് ദശരഥ മഹാരാജാവിന്റെ അടുത്തേക്ക് പോവാനായിട്ട് അപ്പൊ നമ്മുടെ ദശരഥ മഹാരാജാവിന്റെ അതുപോലെ തന്നെ തടുക്കാൻ ആരുണ്ടെന്ന് ഇവിടെ എവിടെ കൈകയ്യത്തിന്റെ കളിപ്പാവ അതായത് നമ്മുടെ കൈകൈയുടെ കളിപ്പാവയായിട്ട് ദശരഥ മഹാരാജാവ് എവിടെയെന്ന് ചോദിച്ചിട്ട് വാളൂരി വാളൂരുമ്പോ നമ്മുടെ ഏഹ് സുമുദ്രത പറയാണ് ശരിയാണ് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കും അതൊക്കെ ശരിയാണ് പക്ഷേ അയോധ്യയിലെ രാജാവ് അരക്ഷിതനല്ലെന്ന് ധരിച്ചു കൊള്ളുക അരക്ഷിതൻ എന്ന് പറഞ്ഞാൽ ആരും രക്ഷിക്കാനില്ലാത്തൊരാളാണെന്ന് അങ്ങനെയൊരാളല്ല ഇന്ന് ധരിച്ചു കൊള്ളുക അടിയൻ മരിച്ചു വീണിട്ട് ഈ കുമാരനെ അന്തപുരത്തിലേക്ക് കടക്കുകയുള്ളൂ എന്ന് പറയാണ് അതായത് നമ്മുടെ ദശരഥ മഹാരാജാവിൻ്റെ ശരീരം മനസ്സും എല്ലാം കാവലായിട്ട് നോക്കി നിൽക്കുന്ന ആളാണ് സ്വതന്ത്രർ അല്ലെ രാജസാരഥിയാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ സ്വതന്ത്രർ മരിച്ചിട്ട് വേണം അദ്ദേഹത്തിന് എന്ന് പറയാണ് അപ്പൊ ഇത് കണ്ടുവരുന്ന ദശരഥൻ പറയാണ് കരവാളങ്ങൾ ആത്മരക്തത്തിന്റെ രുചി അറിയാത്തതാണ് ഉത്തമം രുചിച്ചാൽ അത് ശീലമാകും കുമാരന്റെ കരവാൾ ആത്മബന്ധങ്ങൾക്ക് കാവലാകട്ടെ അപ്പൊ ഈ ഒരു വാള് നമ്മുടെ ബന്ധത്തിലുള്ള ആൾക്കാരെ ഒന്നും വധിക്കാനായിട്ട് പാടില്ല അങ്ങനെ വധിച്ചതിന്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ അത് ശീലമാകും അപ്പോ നമ്മുടെ ആത്മബന്ധങ്ങൾക്ക് രക്ഷ നൽകാനായിട്ടാണ് കരവാൾ ഉപയോഗിക്കേണ്ടതെന്ന് അദ്ദേഹം പറയാണ് അപ്പൊ അവസാന നിമിഷം നമ്മുടെ ലക്ഷ്മണൻ പറയാണ് രാമൻ കാട്ടിലേക്കാണെങ്കിൽ ഊരിയ ഈ കരവാളം ഇനി ഉറയിലേക്കില്ല രാവും പകലും അത് രാമനെ രക്ഷിച്ച് നിൽക്കും അതായത് രാമന്റെ ഒപ്പം ഞാനും ഏഹ് കാനനവാസത്തിനായിട്ട് പോവാണെന്നാണ് നമ്മുടെ ലക്ഷ്മണൻ പറയുന്നത് അങ്ങനെയാണ് രാമനും ലക്ഷ്മണനും ഈ ഒരു വനവാസത്തിനായിട്ട് പോവാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നത് ഇനി അവസാനത്തെ അംഗമായിട്ടുള്ള മൂന്നാമത്തെ അംഗത്തിലാണ് നമ്മുടെ സീത കടന്നു വരുന്നത് അപ്പൊ രാമൻ സീതയുടെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറയാനായിട്ട് വരുമ്പോഴേക്കും സീത ഇതറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സീത പറയാണ് കുടയും തേരും ഇല്ലെങ്കിൽ ആര്യപുത്രനെ ഇവൾക്ക് മാത്രമായിട്ട് കിട്ടുമെന്ന് ആഹ്ലാദിച്ച് ഈ അന്തപുര വാതിൽക്കലിൽ കാത്ത് നിൽക്കായിരുന്നു ഞാൻ അതായത് കുടയും ഇതൊന്നും തേരും ഒന്നും ഇല്ലെങ്കിൽ ആര്യപുത്രൻ എനിക്ക് മാത്രമാണല്ലോ അപ്പൊ അതുകൊണ്ട് സന്തോഷിച്ച് നിൽക്കായിരുന്നു ഞാൻ എന്ന് പറയാണ് അപ്പോ നമ്മുടെ രാമൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ നാളെ പട്ടാഭിഷേകം കഴിഞ്ഞിട്ട് രാജാവായിട്ടൊക്കെ വരുമ്പോ അത് സന്തോഷമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അതും എനിക്ക് സന്തോഷമാണ് എന്റെ സന്തോഷം അങ്ങാണ് രാമനാണ് സീതയുടെ സന്തോഷം എന്ന് സീത പറയുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം അതായത് രാമൻ ഈ ഒരു നാട്ടിലില്ലെങ്കിൽ ഞാനും ഇല്ല ഞാൻ അങ്ങയോടൊപ്പം തന്നെ കാട്ടിലേക്ക് വരികയാണെന്ന് പറയാണ് കാടോ നാടോ നാഗമോ ആകട്ടെ അങ്ങയുടെ നിഴലായി ഞാൻ കാണും എന്ന് സീത പറയുന്നു അപ്പൊ പറയുന്നുണ്ട് നീ കാട്ടിലേക്ക് വന്നാൽ ശരിയാവില്ല കാട് കാടാണ് അവിടെ എനിക്ക് ആരെയും രക്ഷിക്കാനായിട്ട് കഴിഞ്ഞെന്നൊന്നും വരില്ല എന്ന് പറയുമ്പോൾ സീത പറയുന്നുണ്ട് ആര്യപുത്രൻ ഇല്ല എന്നെ രക്ഷിക്കാനായിട്ട് കാടും മലയും ചോലയും കാണാനായിട്ട് എനിക്ക് കൊതിയാണ് അരയന്നങ്ങൾ ഇളകി മറയുന്ന താമര പൊയ്കൾ കാടിന്റെ മറവിൽ മങ്ങി കിട മയങ്ങി കിടക്കും അരുവികളുടെ സങ്കീർത്തനങ്ങൾ സദാ കേട്ടുകൊണ്ടേയിരിക്കും അപ്പോ സീതയ്ക്ക് അവിടെ സ്വർഗ്ഗമായിരിക്കും എന്ന് പറയുന്നത് അപ്പൊ അവിടെ വരാനായിട്ട് ഞാനും കൂടെ വരാനായിട്ട് സീത തയ്യാറായിട്ടിരിക്കുകയാണ് അപ്പൊ ലക്ഷ്മണൻ കടന്നു വന്നിട്ട് ലക്ഷ്മണൻ പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ അയോധ്യയ്ക്ക് ആപത്താണ് അപ്പൊ ഞാൻ അങ്ങയോടൊപ്പം വരികയാണെന്ന് പറയുമ്പോൾ രാമൻ പറയുന്നുണ്ട് എന്നോടുള്ള വാത്സല്യം കുമാരനെ അന്ധനാക്കുകയാണ് കുമാരൻ വരണ്ട എന്ന് പറയാണ് അപ്പൊ ലക്ഷ്മണൻ പറയുന്നുണ്ട് എനിക്ക് രണ്ട് വഴികളെ ഉള്ളൂ ഒന്നില്ലെങ്കിൽ ഞാൻ ജ്യേഷ്ഠനെ ജ്യേഷ്ഠന്റെ കൂടെ കാട്ടിലേക്ക് വരും അല്ലെങ്കിൽ ഈ അയോധ്യയുടെ സിംഹാസനം ഞാൻ അങ്ങയുടെ മുൻപിൽ കാഴ്ചവെക്കും സിംഹാസനം അങ്ങക്ക് തരും പര തന്നെ രാജാവ് ആക്കില്ല എന്ന് ലക്ഷ്മണൻ പറയാണ് ചെയ്യുന്നത് അങ്ങനെ എന്നാ കൊഴപ്പില്ല എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞിട്ട് സീതയും രാമനും ലക്ഷ്മണനും നമ്മുടെ കാട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് അവർക്ക് ധരിക്കാനായിട്ടുള്ള മരവുരി അതായത് ആ ഒരു കാഷായ വസ്ത്രം ഉണ്ടല്ലോ അത് നൽകുന്നതും കൈകേയി തന്നെയാണ് അപ്പൊ ആ സമയത്ത് കൗസല്യ അതായത് രാമന്റെ അമ്മയായിട്ടുള്ള കൗസല്യ വളരെ ദുഃഖത്തോട് കൂടിയിട്ട് നമ്മുടെ രാമനെ അടുത്ത് വരുന്നുണ്ട് എന്നിട്ട് എന്നിട്ട് പറയാണ് ഇനി ഒഴുകാൻ ഈ കണ്ണിൽ അശ്രുക്കൾ ശേഷിക്കുന്നില്ല അത്രയും ദുഃഖത്തിലാണ് അപ്പോൾ ഇനി കരയാനായിട്ട് കണ്ണീരൊന്നും ബാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് അവർക്ക് അനുഗ്രഹങ്ങളെല്ലാം നൽകുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു സമയം നമ്മുടെ കൈകീരടുത്ത് ദശരഥൻ പറയുന്നുണ്ട് ഒരു ദിവസം കൂടി അവനെ ഒന്ന് ഇവിടെ നിർത്തു എനിക്ക് അവനെ കണ്ട് മതിയായില്ല എന്ന് പറയുമ്പോൾ കൈകി പറയുന്നുണ്ട് എനിക്കിതൊന്നും കുട്ടിക്കളിയല്ല എന്ന് പറഞ്ഞ് നിർത്തുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ സുമന്ദ്രർ വരുന്നു സുമന്ദ്രർ പറയാണ് ഞാനാണ് എന്താ പറയാ അവരെ കൊണ്ടാക്ക കാട്ടിലേക്ക് അയക്കാനായിട്ട് പോവാണ് അപ്പൊ ദശരഥൻ ചോദിക്കുന്നുണ്ട് രാജസാരഥി സുമന്ദ്രർ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോ ശരിയാണ് പക്ഷെ ഈ തഴമ്പിച്ച കൈകൾ ഇന്ന് തളരുന്നു അപ്പൊ ഒരുപാട് രാജസാരഥി ആയിട്ട് പോയിട്ടുണ്ടെങ്കിലും ഇന്ന് ഈ ഒരു കൈകൾ തളരുകയാണ് ചെയ്യുന്നത് െന്ന് സുമർ പറയാണ് അപ്പൊ ഇതിൽ ദശരഥ മഹാരാജാവ് പറയുന്നുണ്ട് കാട്ടിലേക്ക് പോകുമ്പോൾ എല്ലാ അകമ്പടിയോടു കൂടി തന്നെ പോട്ടെ പരിജനങ്ങളും ധനികളായ വണി വണിക്കുകളും കാട് ചുറ്റുന്ന വേടന്മാരും അസഖ്യം പൗരജനങ്ങളും ഉണ്ണിയാകമ്പടി സേവിക്കട്ടെ ധനധാന്യ ഭണ്ഡാരങ്ങളും ചരക്കുകളും യാത്രാ സംഘം സംഭരിച്ചുകൊള്ളാം അതായത് എല്ലാ അതും പൊക്കോളാൻ പറയുകയാണ് അപ്പൊ കൈകൈ പറയാണ് അങ്ങനെ സാരം കുടിച്ച മധ്യപാത്രം പോലെ ശൂന്യമായിട്ടുള്ള രാജ്യം ഭരതന ആവശ്യമില്ല അതായത് മുക്കാൽ ഭാഗവും കുടിച്ചു തീർത്ത ഒരു മധ്യപാത്രം പോലെ ആ ഒരു രാജ്യം ഭരതന ആവശ്യമില്ല ഇതൊന്നും കൊണ്ടുപോകണ്ടെന്ന് കൈകൈ പറയാണ് ചെയ്യുന്നത് അപ്പൊ ഇതെല്ലാം കേട്ട് രാമൻ പറയുന്നുണ്ട് അച്ഛന്റെയും അമ്മയുടെയും ഈ അയോധ്യയുടെയും അഭിമാനം സൂക്ഷിക്കാൻ ഈ പുത്രൻ ശക്തനാണ് കിരീടത്തിന്റെ ഭാരം ഭരതനും കാടിന്റെ ഭംഗി രാമനും അനുഭവി അനുഭവിച്ചു കൊള്ളാം എന്ന് അദ്ദേഹം നമ്മുടെ രാമൻ പറയാണ് ചെയ്യുന്നത് അപ്പൊ ഈ വരികളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ ഈ ഒരു ബുക്ക് വായിച്ചിട്ട് അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോ ഇനി ഉള്ളീന്ന് എങ്ങാനും ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് മലയാളം എക്സാം ഒരു വട്ടം എഴുതിയ എക്സ്പീരിയൻസ് ആയി ഇപ്പോ അപ്പൊ ഉള്ളീന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ വരാറ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എഴുതാൻ അറിയണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ഈ ഒരു ബുക്ക് വായിച്ച് തന്നെ മതിയാവും അപ്പൊ ഇത് ഇതിൻ്റെ ഒരു സമ്മതി മാത്രമാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയുന്നത് ഈ ഒരു വോയിസിലൂടെ അപ്പൊ എല്ലാവരും എന്തായാലും ബുക്ക് വാ വാങ്ങിച്ച് അതിൽ നിന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക ഒരു ും കൂടി കേട്ടിട്ട് നിങ്ങൾക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും അങ്ങനെ അവസാന വസിഷ്ഠ മഹർഷി നൽകുന്ന ഒരു ഉപദേശമുണ്ട് ഉണ്ട് രാമന് അതായത് നീ ശക്തനാണ് പിറന്നവനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നീ എന്ന് പറയാണ് സാമന്ത ഗുഹൻ ഗംഗയുടെ മറുകരയിൽ എത്തിക്കും ഗുഹൻ ദുഃഖിതനായിരിക്കും അപ്പൊ അവനെ നീ ആശ്വസിപ്പിക്കണം ഗംഗയുടെ ഗംഗയും യമുനയും സംഗമിക്കുന്ന പ്രയാഗത്തിൽ ഭരദ്വാജ മുനിയെ കണ്ടു വന്നിക്കണം അദ്ദേഹം മാർഗം നിർദ്ദേശിക്കും ഉണ്ണികളെ ജഗന്യാഥ ആവാ ജഗന്യാഥാവ ഈ പ്രയാണത്തിന് ഏതോ ലക്ഷ്യം കൽപ്പിച്ചിരിക്കണം എന്നൊക്കെ ഈശ്വരൻ ലക്ഷ്യം കൽപ്പിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ് വസിഷ്ഠ മഹർഷി അവർക്ക് ഉപദേശം നൽകുകയാണ് ചെയ്യുന്നത് വിജയം ഭവിക്കും എന്ന് പറഞ്ഞ് അവർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ കൈകേ പറയുന്നുണ്ട് നീ എൻ്റെ പുത്രനായി പിറക്കാത്തതിൽ ഞാൻ ഖേദിക്കുന്നു കുമാര ദുഃഖിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുന്നുണ്ട് അവർക്ക് അണിയാനായിട്ടുള്ള മരവുരിയും നൽകുന്നുണ്ട് അപ്പൊ കൗസല്യ അവസാന നിമിഷത്തിൽ പറയുന്നത് മക്കളെ പിരിയുന്ന ദുഃഖം ഈ അമ്മയ്ക്ക് വിധിച്ചിട്ടുള്ളതാണ് പോയി വരൂ ദിക്കുകൾ നാളിലും എന്റെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളും കൂടി പോയിക്കൊള്ളു അച്ഛന്റെ സത്യം പാലിച്ചു മടങ്ങി വന്ന് ഇവിടെ ഈ അയോധ്യയുടെ സിംഹാസനത്തിന്റെ സിംഹാസനത്തിൽ എന്റെ പുത്രൻ വാഴുന്നത് ഈ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണും എന്നൊക്കെ കൗസല്യ പറയാണ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് കൗസല്യ പറയുന്ന കാര്യങ്ങൾ അപ്പൊ കൈകയും കൗസല്യം വസിഷ്ഠ മഹർഷിയും ദശരഥനൊക്കെ അവസാന നിമിഷത്തിൽ ഇവർക്ക് നൽകുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്തു വെക്കണം അപ്പൊ ആ സമയത്ത് സൂത്രധാരൻ അതായത് നമ്മൾ ഇങ്ങനെ നാടകങ്ങളൊക്കെ ഓരോ രംഗം കഴിയുമ്പോഴും ഇടക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ വന്ന് പറയില്ലേ അതാണ് സൂത്രധാരൻ അത് പറയുകയാണ് മരവുരി അണിഞ്ഞ രാമലക്ഷ്മണന്മാർ സീതയുമൊത്ത് തേരിൽ അകന്നു പോയപ്പോൾ സൂര്യൻ പെട്ടെന്ന് മറഞ്ഞു ഗ്രഹങ്ങൾ മങ്ങിപ്പോയി നക്ഷ നക്ഷത്രങ്ങൾ നിറം കെട്ടു ജനങ്ങളെല്ലാവരും കണ്ണീരാണ്ട മുഖത്തോടെ രാജവീതിയിൽ നിൽപ്പായി പിന്നീട് ആ ജനം പല സംഘങ്ങളായി കൊട്ടാരത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു പല ദിനരാത്രങ്ങൾ ജനം കൊട്ടാരത്തിന്റെ മുന്നിൽ ശോഭാകുലരായി നിലകൊണ്ടു എന്നൊക്കെ പറയണം അവർ ആ ഒരു സങ്കടമൊക്കെ കൊണ്ടും അതുപോലെ തന്നെ ദേഷ്യം കൊട്ടാരത്തിന് മുന്നിൽ തീർക്കുകയാണ് ചെയ്തിരുന്നത് ആ സമയത്ത് ദശരഥൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കയാണ് അപ്പോ കൈകൈ കടന്നു വരുന്നു അപ്പൊ ദശരഥനെ ഇപ്പൊ കാഴ്ച നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കൈകൈ വരുമ്പോൾ കൈകീനെ കാണുന്നില്ല ആരോ വരുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ കൈകൈ ചോദിക്കുന്നുണ്ട് ആര്യപുത്രൻ എന്നെ കാണുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അവർ സംസാരിച്ചിട്ട് ദശരഥ് ദശരഥ മഹാരാജാവ് എന്റെ ശക്തി നിശ്ലേഷം തീർന്നു നൽകാൻ ഇനി ഒന്നും എന്റെ കയ്യില് ശേഷിച്ചിട്ടില്ല കൗസല്യം എവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പൊ കൈകയിൽ നിന്ന് കരയാണ് ചെയ്യുന്നത് അപ്പോ ഭവതി കരയാണ് ചോദിക്കുമ്പോൾ ഭവതി കരയാൻ കാരണം എന്താ കാരണം ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചത് കൈകയാണ് അപ്പൊ എന്തിനാ ഭവതി കരയണത് ഭവതിയെങ്കിലും സന്തോഷിക്കുമെന്നാണ് ഞാൻ ആശിച്ചത് ഇപ്പോൾ എല്ലാവരും ദുഃഖത്തിൽ നിന്നും ആർക്കും മുക്തി ആവാനായിട്ട് കഴിയുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ രാമനെയും ലക്ഷ്മണനെയും സീതയനെയൊക്കെ പറഞ്ഞയച്ച് നമ്മുടെ സുമന്ദ്രർ തിരികെ എത്താണ് ചെയ്യുന്നത് അപ്പൊ പോയ വഴിയിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ ദശരഥ മഹാരാജാവ് ചോദിച്ചറിയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ സുമന്ദ്രർ പറയുന്ന കാര്യം ഗംഗ പുണ്യവതിയായിട്ടുള്ള ആയിട്ടുള്ള ഗംഗാ മാതാവിനെ പോലെ കുഞ്ഞോളങ്ങൾ ഇളക്കി കുമാരനെ സ്വീകരിച്ചു അപ്പോൾ തീരഭൂവിലുള്ള ആശ്രമങ്ങളിൽ ശംഖനാദം ഉയർന്നു ഗാന്ധർവ കിന്നരന്മാർ ദേവാനു ദുബി മുഴക്കി നദീതടങ്ങളിൽ നിന്ന് കുട ചാർത്തി നിൽക്കുന്ന കൊന്നയും കാട്ടിലഞ്ഞിയും പൂവിട്ട് ചെറുകാറ്റിൽ വർഷിച്ചു ഇതൊക്കെ അവരെ സ്വീകരിക്കുന്ന കാട് നമ്മുടെ രാമനെയും സീതനെയും ലക്ഷ്മണനെയും സ്വീകരിക്കുന്ന രംഗങ്ങളാണ് കേട്ടോ ഉണ്ണികൾ കയറിയ തോണി അകലെ കരയും ചക്രവാളവും മുട്ടുന്ന ദിക്കിലെത്തിയപ്പോൾ മേഘങ്ങളും സപ്തവർണം ചാർത്തി നൃത്തം ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രകൃതി കൈവിടുകയില്ല എന്ന് ദശരഥ മഹാരാജാവ് പറയാണ് ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് നമ്മുടെ കൗസല്യ കടന്നു കടന്നുവരാണ് അപ്പൊ കൊട്ടാരമുറ്റത്ത് ഒരുപാട് ജനങ്ങളുണ്ട് അപ്പൊ അവരെ ചെന്ന് ആശ്വസിപ്പിക്കാനായിട്ട് സുമന്ദ്രട്ട് പറഞ്ഞ് കൗസല്യ നമ്മുടെ ദശരഥ മഹാരാജാവിന്റെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ സമയത്താണ് ഗുഹൻ ഇദ്ദേഹത്തിന്റെ നമ്മുടെ ദശരഥ മഹാരാജാവിന്റെ ഒപ്പം ഒരു ഒരേ പ്രായത്തിലുള്ള ആൾക്കാരാണ് കാനനങ്ങളിൽ വേട്ടയാടി നടന്നവരാണ് ഇവരെ കേട്ടാ അപ്പൊ ഗുഹൻ അവിടെ ഉണ്ടായിരുന്നല്ലോ ഇവരെ യാത്രയക്കാനായിട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഒരു കാര്യം അറിഞ്ഞിട്ട് ദശരഥ മഹാരാജാവിനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഗുഹൻ വളരെ ദേഷ്യത്തോടു കൂടിയിട്ടും പരിഭവത്തോട് കൂടിയിട്ടും ദശരഥ മഹാരാജാവിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്വരം മൂർച്ച കൂടിയതാണ് ചങ്ങാതി ആർദ്രമായിട്ടുള്ള ഒരു സ്വരമെങ്കിലും നമുക്ക് സമ്മാനിക്കൂ എന്ന് ഗുഹന്റെ അടുത്ത് ദശരഥ മഹാരാജാവ് ചോദിക്കുകയാണ് അപ്പോ അവിടത്തേക്കുള്ളത് കിടാ കിടാങ്ങൾ കൊണ്ടുപോയി എന്ന് പറയാണ് അതായത് അദ്ദേഹത്തിനുള്ള ഞാൻ നൽകിയിരുന്ന സ്നേഹവും സന്തോഷം നിറഞ്ഞ വാക്കുകളും എല്ലാം മക്കൾക്കാണ് ഇനി ഞാൻ നൽകുക മക്കൾക്ക് അത് കൊടുത്തു അവർ കൊണ്ടുപോയി എന്ന് ഗുഹൻ പറഞ്ഞ് ഗുഹൻ വിട വാങ്ങുകയാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാം കൊണ്ടും ദശരഥൻ വളരെ വളരെ ദുഃഖിതനായിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ കൗസല്യ വീണ്ടും കടന്നു വരികയാണ് ചെയ്യുന്നത് അപ്പൊ ദശരഥ മഹാരാജാവ് പറയുന്നുണ്ട് എനിക്കൊന്നും കാണുന്നില്ല എന്റെ കാഴ്ച വള ഏർ മുഴുവനായിട്ടും നഷ്ടപ്പെട്ടു മഹാവിഷ്ണു എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ദേവിയെ പോലും എനിക്ക് കാണാനായിട്ട് കഴിയുന്നില്ല ദേവി എങ്ങും പോകരുത് എന്റെ കൂടെ തന്നെ ഉണ്ടാവണം ദേവിക്ക് കാണുന്നുണ്ടല്ലോ അപ്പൊ ആ കണ്ണിലൂടെ ഞാനെല്ലാം കണ്ടുകൊള്ളാം എന്നൊക്കെ അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത് ഈ സമയത്താണ് പുത്ര ദുഃഖത്താൽ മരിക്കും എന്നുള്ള ഒരു ശാപം ദശരഥന് കിട്ടിയിരുന്നു അത് നമ്മുടെ കൗസല്യെടുത്ത് ദശരഥൻ സംസാരിക്കുന്നത് ആ ഒരു ശാപം ഇതായിരുന്നു ഒരു സരയൂ തടത്തിൽ ഇങ്ങനെ നമ്മുടെ നായാട്ടിനൊക്കെ പോയില്ലേ രാജാക്കന്മാര് അങ്ങനെ പോയതാണ് നമ്മുടെ ദശരഥ മഹാരാജാവ് ആ സമയത്ത് ഇങ്ങനെ വെള്ളം ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളം കൂരുന്ന ശബ്ദം കേട്ടിട്ട് അങ്ങനെ ഉണർന്നു ഉണർന്നിട്ട് അവിടേക്ക് ഈ ഒരു വില്ല് കുലച്ചപ്പോൾ വില്ല് കുലച്ച ശബ്ദം സോറി ദില്ല കുലച്ച് ശബ്ദത്തിന്റെ ലാക്ക് നോക്കി ആള് അമ്പെയ്തു ആ അമ്പ് സമയത്ത് ആനടുത്ത് ഒമ്പിക്കുകയായിരുന്നു ആ ലക്ഷ്യം പക്ഷെ അവിടെ ഒരു മുനികുമാരൻ വെള്ളം കുടത്തിൽ വെള്ളം നിറയ്ക്കുന്ന ഒരു ശബ്ദമായിരുന്നു അത് ആ മുനികുമാരന്റെ ഈ ഒരു ഒച്ച കേട്ടിട്ട് ദശരഥ മഹാരാജാവ് ഓടിച്ച ഓടിച്ച് എന്നപ്പോ ചോരയിൽ കുളിച്ചു കിടക്കുന്ന മുനികുമാരനെയാണ് കണ്ടത് അപ്പൊ അവൻ ചോദിച്ചു ഞാൻ എന്ത് തെറ്റാ അങ്ങ അങ്ങേരെ ചെയ്തത് രണ്ട് അന്തരായിട്ടുള്ള അച്ഛനമ്മമാർക്ക് വെള്ളം കൊണ്ടു പോവാനായിട്ട് വന്നതാണ് ഞാൻ അപ്പോ അവർക്ക് വേണ്ടി രാജാവ് ഈ ഒരു വെള്ളം അവർക്ക് കൊണ്ടു കൊടുക്കണം അവര് ദാഹിച്ച് വലഞ്ഞിരിക്കയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദശരഥ മഹാരാജാവ് ഒരു മുനികുമാരൻ പറഞ്ഞതനുസരിച്ച് അവരുടെ അടുത്ത് പോയിട്ട് വെള്ളം കൊടുക്കുകയാണ് ചെയ്യുന്നത് അവര് രണ്ടുപേരും അന്ധരായിരുന്നു അപ്പോൾ കാലൊരു ശബ്ദം കേട്ടിട്ട് അച്ഛനമ്മമാര് ചോദിക്കുന്നുണ്ട് നീ വെള്ളത്തിൽ കളിച്ച് സമയം കളഞ്ഞൂല്ലേ നീ എവിടെയായിരുന്നു ഞങ്ങൾ ഇവിടെ ദാഹിച്ചിരിക്കുന്നില്ലേ ഞങ്ങൾക്ക് നീ മാത്രല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ ദശരഥ മഹാരാജാവ് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവര് വളരെ ദുഃഖിതരായി മകന്റെ അടുത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ അവര് പറഞ്ഞതനുസരിച്ച് മകന്റെ അടുത്ത് കൊണ്ടുപോയി അപ്പഴേക്ക് മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അവര് പറഞ്ഞതനുസരിച്ച് ചിത കൂട്ടി മകനെ തീയിൽ വെച്ച ശേഷം ആ അച്ഛനും അമ്മയും ഒരുമിച്ച് ചിതയിൽ ചിതയിൽ പ്രവേശിച്ചു അവരും ഏർ തീ ശരീരത്തിൽ ശരീരത്തിലേറ്റും മരിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ നീ അറിയാതെ ചെയ്ത പാപമാകിയാൽ നിനക്ക് വലിയ വിപത്തുണ്ടാകില്ല പക്ഷെ നീയും പുത്ര മരിക്കും എന്ന് പറഞ്ഞ് അവര് ഏർ ശപിക്കുകയാണ് ചെയ്യുന്നത് അപ്പ ദശരഥ മഹാരാജാവിന് മനസ്സിലായി ആ ഒരു മുഹൂർത്തം വന്നു കഴിഞ്ഞു ഞാൻ പുത്ര പുത്ര തന്നെ ദീപ മരിക്കാൻ പോവുകയാണെന്ന് പറയാണ് അപ്പൊ ആ സമയത്ത് കൊട്ടാരമുറ്റത്ത് വളരെ ആരവം കേൾക്കുകയാണ് അപ്പൊ അതെന്താണെന്ന് ചോദിക്കുമ്പോ നമ്മുടെ സുതന്ത്ര പറയുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾ കേൾക്കുമായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ ദശരഥൻ പറഞ്ഞു എന്നാൽ എനിക്ക് അവരൊന്നും അവസാനമായിട്ട് കാണണം എനിക്ക് തീരെ കാഴ്ചയില്ല അപ്പോ ഏർ ഭഗ്മി എൻ്റെ കൂടെ നടക്കൂന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും പോവാണ് ചെയ്യുന്നത് അപ്പോ എൻ്റെ ഏർ പുത്രന്മാരെല്ലാം വന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഒരു പുത്രന്മാരും വന്നിട്ടില്ല അവിടെ ഭരതനില്ല ശത്രു ശത്രുഘ്നും ഇല്ല പിന്നെ ലക്ഷ്മണൻ രാമന്റെ ഒപ്പം പോയല്ലോ അപ്പൊ ആരെ അവസാനമായിട്ടൊന്നും കാണാനായിട്ട് കഴിഞ്ഞില്ല ഇദ്ദേഹത്തിന് അപ്പൊ ഇനി ഭവതി വിട്ടോ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് പറഞ്ഞ അദ്ദേഹം ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു ചൊല്ലയാണ് ചെയ്യുന്നത് അങ്ങനെ അവസാന നിമിഷത്തിൽ നമ്മുടെ ദശരഥ മഹാരാജാവ് ദൈവത്തിനെ കാണുകയാണ് ചെയ്യുന്നത് മഹാവിഷ്ണുവിനെ കാണുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു മുഖം കളങ്കമില്ലാത്ത ഈ ഒരു മുഖം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ പുത്രനാണ് ഈ ക്രിയ ചെയ്യേണ്ടിരുന്നത് ഉണ്ണി നീ തന്നെയായിരുന്നു നീ ഒടുവിൽ വന്നു അല്ലേ അതായത് മഹാവിഷ്ണു രാമൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ ഒരു അവതാരമാണ് അല്ലെ അപ്പോ മഹാവിഷ്ണുവിനെ കാണുന്നത് രാമനായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പൊ അവസാന നിമിഷം മഹാവിഷ്ണു ആയിട്ട് വന്നതും രാമൻ്റെ ഒരു രൂപമാണ് അപ്പൊ അതാണ് അദ്ദേഹം പറഞ്ഞത് നീ എൻ്റെ ഉണ്ണി ഈ ഉണ്ണി വന്നുവല്ലേ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മുഖം കളങ്കമില്ലാത്ത ഈ ഒരു മുഖം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് അതാണ് അപ്പൊ വിഷ്ണുവിന്റെ ഒരു അവതാരമാണ് രാമനും അതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പിന്നെ ഇപ്പൊ എല്ലാവരും എനിക്ക് കാണാം അനന്തമായ കാലവും കാണാം എൻ്റെ സൂര്യൻ ഉദിച്ചു അണയാത്ത സൂര്യൻ അപ്പൊ ഞാൻ ഇനി അങ്ങയുടെ തിരുവടിയിലേക്ക് വരികയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദശ ദശരഥ മഹാരാജാവ് മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്യുന്നത് അപ്പൊ അവസാനം നമ്മുടെ സൂത്രധാരൻ പറയുന്നുണ്ട് ഇരുളിൽ കൈകൾ ആഞ്ഞുഴറി ഒടുവിൽ ഏതോ വെളിച്ചം കണ്ടെന്ന പോലെ മോഹിച്ചു തളർന്നു വീണു മരിച്ചു അദ്ദേഹം അപ്പൊ മരണം ആ താവളം പാപം അവിടെ ഇറക്കി വെക്കാം എന്നൊക്കെ സൂത്രധാരൻ പറഞ്ഞു നമ്മുടെ നാടകം അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതില് ഇമ്പോർട്ടന്റ് പറയുകയാണെങ്കിൽ എല്ലാ ഭാഗവും ആണ് ഞാൻ ഇത് വായിച്ചിട്ട് ഇതിൽ നിന്ന് എനിക്ക് തോന്നിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഡയലോഗുകളൊക്കെ അപ്പൊ അതിൽ സീനുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കണ അപ്പ നിങ്ങൾ പാഠഭാഗം എന്തായാലും വായിക്കണം എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളിന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ എഴുതാനായിട്ട് കിട്ടുള്ളൂ അപ്പൊ ഇതിൽ രാമന്റെ കഥാപാത്രം സീതയുടെ കഥാപാത്രം കൈകേയയുടെ പിന്നെ നമ്മൾ മന്ദരയുടെ ദശരഥന്റെ ഒക്കെ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ അശ്വപതിയുടെ ആ ഒരു കഥ അല്ലെ പ്രാണികളുടെ സംസാരം കേൾക്കാനുള്ള കഴിവ് അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് കിട്ടിയ ഒരു പാപമായിട്ടുള്ള ഒരു കാര്യം അതായത് ശാപം ശാപം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു മുനികുമാരന്റെ ആ കാര്യങ്ങൾ പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു കഥ ഓർത്തുവെക്കുക പിന്നെ സുമന്ത്രർ പറയുന്ന ഒരു കാര്യങ്ങളുണ്ട് സുമന്ത്രർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ആരായാലും ദൈവമായാലും രാജാവായാലും ഇതിനൊക്കെ ഉള്ളത് അനുഭവിക്കും അപ്പൊ അതുകൊണ്ട് പുത്രചോകത്താൽ അങ്ങേ മരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു നാളുകള് വന്നെത്തി എന്നൊക്കെ സുമന്ദ്രം പറയുന്നുണ്ട് ആ പായകാര്യങ്ങൾ ഓർത്തുവെക്കുക പിന്നെ സീത പറയുന്ന കാര്യം കാടോ നാടോ നാഗമോ ആകട്ടെ നീഴലായി ഞാൻ അങ്ങേടെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നു ലക്ഷ്മണന്റെ തീരുമാനം പറയുന്നുണ്ട് പിന്നെ ആ ഒരു ഫസ്റ്റത്തെ അംഗത്തില് ആ ഒരു പട്ടാഭിഷേകത്തിന്റെ ഒരുക്കങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കാം പിന്നെ അതേപോലെ തന്നെ രാമന് അദ്ദേഹം ആ ഒരു സമയത്ത് നൽകുന്ന സന്ദേശം പ്രാർത്ഥന പിന്നെ കൈകി പറയുന്ന അവസാന നിമിഷം പറയുന്ന കാര്യങ്ങൾ കൗസല്യ പറയുന്ന കാര്യങ്ങൾ ദശരഥന്റെ മരണം ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്